എന്നിട്ട് ഏഴ് മോക്ഷപുരിയിൽ ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ്. അതായത് ബദ്രിനാഥ്, ഉജ്ജയിൻ, രാമേശ്വരം, അങ്ങനെ പ്രസിദ്ധമായ ഏഴ് മോക്ഷപുരിയിൽ ഒരു സ്ഥലമാണ് ഗയ. ഇവിടെ വന്നിട്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഏതോ ഒരു മുമ്പത്തെ യുഗത്തിൽ ഗയ എന്ന് പറഞ്ഞിട്ട് ഒരു അസുരനുണ്ടായി. അവൻ ശാസ്ത്രത്തിൽ എന്തെല്ലാം ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ടോ അത്രയും കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ചെയ്ത് പാപങ്ങൾ കൂട്ടി കൂട്ടി വരുന്ന ഒരു വ്യക്തിയായിരുന്നു. അത്രയും മോശമായിരുന്നു. പിന്നെ പിന്നെ ജനങ്ങൾക്ക് സഹിക്കാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോയി. അങ്ങനെ എല്ലാവരും ഫൈനലി ഭഗവാനെ ധ്യാനിക്കുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഭഗവാൻ ഇവിടെ പ്രത്യക്ഷമാവുകയും ഭഗവാൻ അദ്ദേഹത്തിന് തൻ്റെ വലത് കാൽ, യഥാർത്ഥത്തിൽ ഭഗവാൻ ഭൂമിയിൽ വെറും ഒരു കാൽ മാത്രം വെച്ചു, അത് മറ്റേ ഗയയുടെ ആ അസുരൻ്റെ ശിരസിലായി. അപ്പോൾ അവൻ ഒരേ ഒരു പ്രാർത്ഥനയും ചോദിച്ചുള്ളൂ, ഇവിടെ വന്നിട്ട് ഏത് വ്യക്തികൾ എത്ര മോശമായാലും ശരി, എത്ര നീചരായിരുന്നാലും ശരി, അവർക്ക് വേണ്ടി ഇനിയൊരാൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരുടെ പാപങ്ങളെല്ലാം കഴുകിക്കളയാനുള്ള ഒരു ഭാഗ്യം കൊടുക്കണം എന്ന് ആ അസുരൻ പ്രാർത്ഥിച്ചതിൻ്റെ പേരിൽ ഭഗവാന്റെ ഒറ്റ പാദം ഇവിടെ ഭഗവാൻ ശാശ്വതമായി വിട്ടിട്ട് പോയി. ഇവിടെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ സ്ത്രീകൾക്ക് ബലിയിടാനോ മറ്റ് കുലത്തിൽ താഴ്ന്നവർക്ക് ബലിയിടാനോ അങ്ങനെയൊക്കെയുള്ള അവസരങ്ങളില്ല. ഈ ഒരു സ്ഥലത്ത് മാത്രം ആര് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ബലി തർപ്പണം ചെയ്യാം, ചെയ്തു കഴിഞ്ഞാൽ മോക്ഷപ്രാപ്തി ഉറപ്പുന്ന. അപ്പം അങ്ങനെ സീതാദേവിയും രാമചന്ദ്രമൂർത്തിയൊക്കെ പല ഭാഗത്തിൽ അവർ ചുറ്റിക്കൊണ്ടിരുന്ന സമയത്ത് അവർ ഇവിടെയും വന്നു. ഇവിടെ വന്നിട്ട് ദശരഥ മഹാരാജാവിന് വേണ്ടി ബലിയിട്ടു. അപ്പൊ ശ്രീരാമചന്ദ്രമൂർത്തി എത്തിയില്ല, സീതാദേവി മാത്രമാണ് ആദ്യം എത്തിയത്. അപ്പൊ സീതാദേവി വന്നിട്ട് ദശരഥ ചക്രവർത്തിക്ക് വേണ്ടി ബലിയിട്ടു. അപ്പൊ ഇവിടെ ബലിയിടുമ്പോൾ പിതൃക്കൾ വന്നിട്ട് നേരിട്ട് സ്വീകരിക്കും എന്നാണ് ഇവിടുത്തെ എന്താ പറയുക ഐതിഹ്യം. അങ്ങനെ സീതാദേവി ബലിയിട്ടപ്പോൾ ദശരഥ ചക്രവർത്തി പ്രത്യക്ഷമായി സ്വയം നേരിട്ട് കൈനീട്ടി അത് സ്വീകരിച്ചു. കുറച്ച് കഴിഞ്ഞ് രാമചന്ദ്രമൂർത്തി വന്നു. വന്നപ്പോൾ ബലിയിട്ട് കഴിഞ്ഞോ എന്ന് ചോദിച്ചു. സീതാദേവി പറഞ്ഞു എല്ലാം കഴിഞ്ഞു, ഇതാ ഇവരെല്ലാം കണ്ടുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു അക്ഷയവടം, ഫൽഗുനി നദി, പിന്നെ ഒരു ബ്രാഹ്മണൻ, പശു, കാക്ക, ഈ അഞ്ച് സാധനവും പൂവ് അഞ്ച് സാധനവും കണ്ടുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞു. അപ്പം രാമചന്ദ്രമൂർത്തി പറഞ്ഞു സീതാദേവി ബലിയിട്ട നിങ്ങളൊക്കെ കണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അവർക്ക് എന്താ പറയണോന്ന് അറിഞ്ഞൂടാ. അവരൊന്ന് ഭയന്നിട്ട് ഇല്ലല്ല ഞങ്ങളാരും കണ്ടില്ല എന്ന് കള്ളം പറഞ്ഞു. അക്ഷയവടം മാത്രം പറഞ്ഞു ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് മുതൽ ഇവിടെ നിറഞ്ഞു ഓടിക്കൊണ്ടിരുന്ന ഫൽഗുണി നദി ഉണങ്ങിപ്പോയി. ബ്രാഹ്മണർ, ഇവിടുത്തെ ബ്രാഹ്മണർ പൈസയ്ക്ക് വേണ്ടി ആർത്തിയുള്ള ആൾക്കാരായി മാറി. ഗയയിലുള്ള പൂക്കൾക്ക് മണം നഷ്ടപ്പെട്ടു. കാക്ക കറുത്തുപോയി. ഇങ്ങനെ എല്ലാം ഓരോ ശാപത്തിന് ഇരയായി. പക്ഷെ എന്നിരുന്നാലും ഇവിടെ വന്ന് നമ്മൾ പിതൃക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ഫലമാണ്. ഇനി നിങ്ങൾ ബ്രാഹ്മണരെ പിടിക്കണമെന്ന് തന്നെ ഇല്ല, നിങ്ങൾ നേരെ അവിടെ ചെന്നിട്ട് കുറച്ച് പൂവും കുറച്ച് ധാന്യവും ഭഗവാന്റെയും ഗുരുവിൻ്റെയും മന്ത്രം പറഞ്ഞ് നിങ്ങൾ അവിടെ സമർപ്പിച്ചാലും തന്നെ മതി. ഓക്കെ. അപ്പൊ ഇവിടെയാണ് അമ്പലം. അവിടെ വിഷ്ണുപാദം ഉണ്ട്. അത് കഴിഞ്ഞ് ഇതേപോലെ അപ്പുറത്തൊരു പടിയുണ്ട്. ഇറങ്ങിക്കഴിഞ്ഞാൽ ആ നദിയുടെ തീരം വരും. ഒരു തുളി വെള്ളം പോലും കാണില്ല. സീതാദേവിയുടെ മുമ്പേ കള്ളം പറഞ്ഞുകൊണ്ട് അത് ഉണങ്ങിപ്പോയി.